ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കലാത്തിയ പ്ലാന്റിൻ്റെ കെയറിങ്, അതുപോലെ അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്, ഏതെല്ലാം ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇന്ന് പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അഗ്ലോണിമ പ്ലാന്റ്സിനെ പറ്റിയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും? ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നേരിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മോള് വീട്ടിലുണ്ട്, അപ്പോൾ അവളെ എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോ നമ്മുടെ അഗ്ലോണിമയാണ് ചെയ്തത്. അഗ്ലോണിമയുടെ വീഡിയോ പലരും കണ്ടിട്ടില്ല. നിങ്ങളുടെ ഏറിയ എന്താ പറയുക, ലൈക്കും കമൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ പോയി ഒന്ന് കാണുക. ഇന്ന് നമുക്കിതുപോലെ നമ്മുടെ വീടിൻ്റെ എന്താ പറയുക, സിറ്റൗട്ടിലും അതുപോലെ കോലാഴികളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് കാർപോർച്ചിൻ്റെ സൈഡിലൊക്കെ മിറ്റൊക്കെ കുറവുള്ളവർക്ക്, ചെടി വയ്ക്കാൻ മിറ്റൊക്കെ കുറവുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഈ അഗ്ലോണിമ പോലെ തന്നെ പറ്റിയൊരു ചെടിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കലാത്തിയാണ്. കുറച്ച് കളക്ഷൻസ് എനിക്കുണ്ട് കലാത്തിയുടെ. ഈ കലാത്തിയുടെ നടുന്ന രീതി, കാരണം എനിക്കിത് ഒരു ഇതായിരുന്നു, ഇത് പിടിച്ചു കിട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അഗ്ലോണിമയും കലാത്തിയൊക്കെ, കാരണം നല്ല കെയറിങ് കൊടുക്കണമെന്ന് ചോദിച്ചു. പക്ഷേ നട്ട് കഴിഞ്ഞാൽ അത് നോക്കുമ്പോഴാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണെന്ന് മനസ്സിലായത്. ഇതിപ്പോൾ 2 മാസത്തോളം ആയി നമ്മൾ ഈ കലാത്തിയൊക്കെ നട്ടിട്ട് വളരെ ചെറിയ തൈയായിരിക്കും കിട്ടിയതാണ്. അഗ്ലോണിമയുടെ അത്രയും തന്നെ വളർച്ചയില്ലെങ്കിലും നല്ല രീതിയിൽ എൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ ഓരോ കലാത്തിയും എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് നിങ്ങൾ ആദ്യം കാണിക്കാം, അതിനുശേഷം അതിൻ്റെ നടുന്ന രീതിയും കെയറിങ്ങൊക്കെ കൂടി ഷെയർ ചെയ്യാം കേട്ടോ. കലാത്തിയുടെ എല്ലാത്തിൻ്റെയും പേര് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പൊതുവായിട്ട് കലാത്തിയ എന്ന് തന്നെയാണ് പറയുന്നത്. ഇലകളുടെ ഭംഗിയും അതിൻ്റെ പ്രത്യേകതയൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ പേരുകൾ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എന്തായാലും എല്ലാത്തിനും എൻ്റെ കയ്യിലുള്ള എല്ലാ കലാത്തിയുടെയും പേര് താഴെ മെൻഷൻ ചെയ്യാം. ഇത് നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു കലാത്തിയാണ്. ഇത് സാധാരണയായിട്ട് ഒത്തിരി കാണുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ പല ഡിസൈനിൽ, അതായത് ബ്ലാക്കും അതുപോലെ പിങ്കും കൂടി കലർന്ന നല്ല അടിപൊളി കളറിൽ, നല്ല കാണാൻ നല്ല കണ്ണിന് തന്നെ ഒരു ആനന്ദം കിട്ടുന്ന ഒരു ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ് കലാത്തിയാണ്. ഇതിൻ്റെ പേരും എല്ലാത്തിൻ്റെ പേരും താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റികൾ ഏതാണെന്ന് നോക്കി നഴ്സറിയിൽ നിന്ന് വാങ്ങാനായിട്ട് അത് എളുപ്പമാകും കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വെറൈറ്റി. ഇത് നമ്മുടെ നാട്ടിൽ നാടൻ കലാത്തിയ, സാധാരണ ഇഷ്ടംപോലെ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതുകൊണ്ട്, ഇത് ഒത്തിരി ഇലകളൊക്കെ വന്ന് നമുക്ക് പിടിച്ചു കിട്ടുന്നതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഒത്തിരി നാടൻ വെറൈറ്റി ആയിട്ട് നമ്മൾ പണ്ട് നമ്മുടെ ചെടിത്തോട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല തിന്നായിട്ടുള്ള ഇലയാണ്, നീണ്ടു പോകുന്ന ഇല, നല്ല ബുഷിയായിട്ട് തന്നെ നമുക്ക് ചെട്ടികൾ വളർത്താൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ കണ്ട കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഇലകൾക്ക് കുറച്ച് വലിപ്പം കൂടുതലാണ്, ഡിസൈനും കുറച്ച് ഉണ്ട്. കളർ കോമ്പിനേഷൻ സെയിം ആണെങ്കിലും ഡിസൈനും വ്യത്യാസമുണ്ട്, ഇലകളുടെ വലിപ്പത്തിനും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതും നമ്മുടെ ചട്ടിയിൽ നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും, നല്ല ഭംഗിയാണ്. നമുക്ക് ഇത്രയും ചെടികൾക്ക്, ഈ ചെടികൾക്കൊന്നും അധികം വിലയില്ല കേട്ടോ. കൂടുതലും നമ്മുടെ നല്ല എന്താ പറയുക, ഇലകളുടെ ഡിസൈനുകളൊക്കെ നോക്കിയിട്ടാണ് കൂടുതലും വില കൂടി കൂടി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് ഇത് നമുക്ക് നല്ല ബുഷിയായിട്ട് തന്നെ വളർത്താൻ പറ്റും. ഇത് നോക്കിയേ, എന്തൊരു ഭംഗിയാണ് അല്ലേ. ഓരോ ഇലകൾക്കും കൊടുത്തിരിക്കുന്ന വന്നിരിക്കുന്ന ഡിസൈനുകളെ, പ്രകൃതി എന്തൊരു അല്ലേ, നമ്മുടെ ഇതിൻ്റെ സൃഷ്ടാവ് എന്തൊരു നല്ല കലാകാരനാണെന്ന് നോക്കുക. എന്ത് ഭംഗിയാണ് അല്ലേ, വരച്ചു വച്ചിരിക്കുന്നത് പോലെ. ഇതും ഒത്തിരി കണ്ടുവരുന്ന നാടൻ വെറൈറ്റിയാണ്. നമുക്ക് പൈസ കുറച്ച് കുറവുള്ള ടൈപ്പ് കലാത്തിയാണ്. ഇതിനും ഇലകളുടെ ആ വരുന്ന ഡാർക്ക് ഡിസൈനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഒത്തിരി ബുഷിയായിട്ട് തന്നെ, ഇതും ഒത്തിരി ഇലകളൊക്കെ വന്ന് ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഇതും ചെറിയ ഇലകളാണ് എങ്കിലും നല്ല ഡിസൈനുകളാണ് കണ്ടോ. ഇത് രസമാണ് അതിൻ്റെ ഡിസൈനുകളൊക്കെ കാണാനായിട്ട്. ഇത് ഇതുപോലെ വളർച്ച ഇത്തിരി കുറവാണ്, പക്ഷേ ഇത് നല്ല രസമാണ്. ഇലകൾ ഇങ്ങനെ തിക്കായിട്ട് വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. ഇതൊരു കുഞ്ഞനാണ് എങ്കിലും എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇലകൾ നോക്കി ഒരു എന്താ പറയുക, ശരിക്കും നമ്മൾ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുമ്പോൾ ഇല വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇല വരച്ചിട്ട് അതിന് ഇങ്ങനെ വേരുകളൊക്കെ നമ്മൾ നെർവുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഡിസൈൻ വരച്ച് വെച്ചിരിക്കുന്ന പോലെയുണ്ട്. ഇതും
അതിമനോഹരമാണ്. ഇതിന്റെ ഇലകൾ കണ്ടല്ലോ, നല്ല ഡാർക്ക് ഗ്രീനില് പിങ്ക് കളർ ഡിസൈൻ കൊടുത്തിരിക്കുക, കണ്ടോ വരച്ചു വെച്ചിരിക്കുക, ശരിക്കും പെയിന്റ് കൊണ്ട് വരച്ചു വെച്ചിരിക്കുന്ന പോലെയുണ്ട്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ മച്ചുറായിട്ടുള്ള ഇലകളൊക്കെ ഇതുപോലെ ചുരുങ്ങി ഉണങ്ങി പോകട്ടോ. മാത്രമല്ല നമ്മൾ തൈക്കൾ പോട്ടിലേക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിന് രണ്ട് ദിവസത്തേക്ക് ചെറിയൊരു വാട്ടം ഉണ്ടാകും, രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മാറിയതാണിത്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോഴാണ് ആ ചെടിക്ക് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പൊട്ടിമിക്സ് നല്ല പൊട്ടിമിക്സ് ആയതുകൊണ്ടാണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ പൊട്ടിമിക്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് അടുത്തൊരു അടിപൊളി വെറൈറ്റിയാണ്, ഇതൊരു ഭംഗിയാണ് അല്ലേ. ഇത് കുറച്ചും കൂടി ഇങ്ങനെ ഇലകളിൽ തന്നെ ഇലകളുടെ ഡിസൈനാണ്, ഇലകളിൽ തന്നെ ഇലകളുടെ ഡിസൈൻ വന്നിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. വരുന്ന കുഞ്ഞു ഇലകളിൽ പോലും ഇതേ ഡിസൈനായിട്ടാണ് വരുന്നത്. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. ഇതൊരു നാടൻ കലാത്തിയാണ്. ഇതും നമുക്ക് സാധാരണയായിട്ട് കാണുന്ന വലിയ വിലയൊന്നുമില്ലാത്ത നാടൻ വെറൈറ്റിയാണ്. ഇതും നല്ല ബുഷിയായിട്ട് തന്നെ വരും, ഒത്തിരി ഇലകളൊക്കെ വന്ന് ബുഷിയായിട്ട് വരുന്ന ടൈപ്പ് തന്നെയാണ്. കലാത്തിയ നടാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പൊട്ടിമിക്സ് ആണ് ഇപ്പം ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. ഞാൻ എടുത്തിരിക്കുന്നത് തൊടിയിലെ മണ്ണാണ്. ഈ മണ്ണ് കുറച്ച് മണലിൻ്റെ കുറവ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർക്കാനായിട്ട് മണൽ വേണം. മണലും മണ്ണും ചേർന്ന മണ്ണാണെങ്കിൽ നമ്മൾ തുല്യ അളവിൽ കൊക്കോ പിറ്റും മണ്ണും എടുത്താൽ മതി. അതല്ല മണൽ കുറവാണെന്നുണ്ടെങ്കിൽ, ഈ കലാത്തിയെ പോലുള്ള ചെടികൾക്ക് ശരിക്കും മണലിൻ്റെ കണ്ടൻറ്റ്, ചകിരി ഇതെല്ലാം കൂടിയ ഒരു എപ്പോഴും ഇളക്കമുള്ളൊരു മണ്ണാണ് നല്ലത്, കൂടുതൽ ഇളകൾ പൊട്ടാനും എല്ലാത്തിനും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 തുല്യ അളവിലുള്ള ചകിരിച്ചോറ് മണ്ണ് മണൽ. ഇത് നമ്മുടെ മഴയൊക്കെ ഇപ്പോൾ ഇത് ഒലിച്ച് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ മണലായിട്ട് മാത്രം കിടക്കുന്ന ടൈപ്പ് മണലാട്ടോ അത്. എല്ലാം മിക്കവാറും ഇപ്പോൾ ഈ മഴ പെയ്തതുകൊണ്ട് മിക്ക വീടുകളുടെ പറമ്പിലും ഉണ്ടാകും. ഇനിയിപ്പോൾ അത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ചകിരിച്ചോറും മണലും മണ്ണും കൂടി തുല്യ അളവിൽ തന്നെ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന ചകിരിച്ചോറ് ഇതാട്ടോ, തളിർ, നമ്മുടെ ജൈവവളം കുറച്ച് ചേർത്തിട്ടുള്ള ഒരു എന്താ പറയുക, ഓർഗാനിക്കായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോൾ എല്ലാ കടകളിലും ഇത് കിട്ടും. എനിക്കിത് ചേർത്തിട്ട് നല്ല റിസൾട്ടാട്ടോ. ചകിരിച്ചോറ് നല്ല രീതിയിലുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ വളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കലാത്തിയേക്ക് നമ്മൾ തുല്യ അളവിലുള്ള ചകിരിച്ചോറ് മണ്ണ് എടുത്തു, മണലുണ്ടെങ്കിൽ അതും കൂടി എടുക്കുക, 3 തുല്യ അളവിൽ തന്നെ എടുക്കുക. കുറച്ച് വേപ്പിൻ പിണ്ണാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് എല്ലാം കുറേശ്ശേ മതി കേട്ടോ, 1-2 പിടി മതി. അത് നമ്മുടെ മണ്ണിൻ്റെ, നമ്മുടെ ചട്ടി എത്ര മണ്ണ് ക്വാണ്ടിറ്റി വേണം അതനുസരിച്ചിടുക. അപ്പോൾ കണ്ടല്ലോ ഇത്രയും മണ്ണിന് ഞാനെടുത്തിരിക്കുന്നത്. കുറച്ച് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി. അത് ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണങ്ങിയത് തന്നെ എടുക്കാൻ നോക്കാം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എടുത്താലും മതി. നമുക്ക് വെർമി കമ്പോസ്റ്റ് വാങ്ങാൻ കിട്ടും, നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഗ്ലോണിമിയൊക്കെ നട്ടപ്പോൾ നമ്മൾ കുറച്ച് മണ്ണിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. പക്ഷേ കലാത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ കൊക്കോപ്പീറ്റും മണലും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി മിക്സാവും കേട്ടോ. ഉണ്ട് ഇതെല്ലാം കൂടി, എല്ലാം കൂടി. ആ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് സാഫും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ സാഫിന് വളരെ ഗുണങ്ങളുണ്ട്. നമ്മുടെ ചീഞ്ഞു പോകുന്ന വേരുകളെ പിന്നെയും മറ്റുള്ള വേരുകൾ ചീയാതെ ശ്രദ്ധിക്കും. കെട്ടുപോയതെല്ലാം എന്താ പറയുക, അവിടെ കൂടുതൽ ഫംഗസ് വന്ന് ചെടി നശിക്കാതെയൊക്കെ സഹായിക്കും. അപ്പോൾ ഞാൻ കുറച്ച് സാഫ് ഉണ്ടായത് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് തീർന്നു, അത് ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ സാഫും കൂടി ഒരു 1-2 സ്പൂൺ കൂടി ചേർത്താൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നടാനെടുക്കുന്ന പൊട്ട് ഇതാണ്. ഞാൻ എടുത്തിരിക്കുന്ന പൊട്ട് ഇതാണ്, കണ്ടല്ലോ, ഒത്തിരി ഹോൾസ് ഉള്ള പൊട്ട് തന്നെ എടുക്കണം. വെള്ളം നന്നായിട്ട് പോകാവുന്നത് എടുക്കണം. ഞാനെടുത്തിരിക്കുന്നത് ഒരു 35 രൂപയുടെ പൊട്ടാണ് കേട്ടോ. അത് അപ്പോൾ ഇതിന് നമ്മൾ കമ്പി ഉരുക്കിയാണ് ഇതിന് ഹോൾ ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ചട്ടി മതി. കലാത്തിയ അല്ലെങ്കിൽ അഗ്ലോണിയം പോലുള്ള ചെടികൾക്ക് അധികം വലുപ്പമുള്ള ചട്ടി വേണമെന്നില്ല, കാരണം അവർക്ക് കുറച്ച് മണ്ണ് മതി. അപ്പം ഞാൻ നടാൻ പോകുന്നത് ഈ കലാത്തിയാണ്. അപ്പോൾ നമുക്ക് ഈ പൊട്ടിമിക്സ് ഈ ചട്ടിയിലേക്ക്. എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നാലും നമ്മുടെ ചാർലിക്ക് വീഡിയോയിൽ ഒന്ന് പെടണം. അതിനുശേഷം കലാത്തിയുടെ, നമ്മളിപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചട്ടികളിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് എടുക്കുക, കണ്ടോ. ഇതിലൊക്കെ നിറയെ ചകിരിച്ചോറ് തന്നെയാണുള്ളത്.
നല്ല ഇളക്കമുള്ള ചകിരിച്ചോറും മണ്ണും എല്ലാം ചേർന്നിട്ടുള്ള അധികം ഹാർഡാവാത്ത മണ്ണ് തന്നെയാണ് ഈ പൊട്ടി മിക്സിലുള്ളത്, ഈ ചട്ടിയിലുണ്ടായിരുന്നത്. അപ്പം അത് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഈ കലാത്തിയ ഗ്ലോഡിമ പോലെയുള്ള ചെടികൾക്ക് അധികം മണ്ണ് ചട്ടിയിൽ നിറയ്ക്കണമെന്നില്ല കേട്ടോ. ഒരര ഭാഗം അല്ലെങ്കിൽ ഒരു കൂടി വന്നൊരു മുക്കാ ഭാഗം കുറച്ച് മണ്ണ് മതി വെക്കി. ഇത്രയും മണ്ണ് മതിയാവും. ഇതുപോലെ ആക്കുക. അങ്ങനെ കലാത്തിയ നട്ടാൽ നല്ല ഉഷാറായിട്ട് ചെടികൾ വരും കേട്ടോ. ഞാൻ ഈ കലാത്തിയ നടാനെടുത്തപ്പോഴേ അതിന് ചെറിയ ഇലകൾക്കൊക്കെ ഒരു ചെറിയ വാട്ടം പോലെ എനിക്ക് തോന്നി കണ്ടോ. അപ്പം ഞാനതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ മണ്ണെല്ലാം മാറ്റി കളഞ്ഞിട്ട് അതിൻ്റെ കെട്ടുപോയ വേരുകളുണ്ടായിരുന്നു, ആ വേരുകളെല്ലാം കളഞ്ഞ് ഞാൻ സാഫ്, ഇപ്പോൾ സാഫ് ഇട്ട് വെച്ചിരിക്കുന്നതാണ്, സാഫിൻ്റെ പൊടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കലാത്തിയ്ക്ക് ഒരു പ്രശ്നം വരുന്നത് ഇല വാടി പോലെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഭംഗിയില്ലാതെയൊക്കെ ഇല നിൽക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പൊട്ടി മിക്സിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്നും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഫംഗസ് ബാധ വന്നിട്ടുണ്ടോയെന്നും നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് നല്ല വില കൊടുത്ത് വാങ്ങുന്ന നമ്മുടെ ഈ കലാത്തിയൊക്കെ പെട്ടെന്ന് പോകും, അപ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ആ പൊട്ടിൽ നിന്ന് തന്നെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് വേരിന് വല്ല ക്ഷതം പറ്റിയിട്ടുണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ഇത് വേര് കെട്ടുപോയിട്ടുണ്ട് കുറച്ച് കേട്ടോ, പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെട്ടി കളഞ്ഞു, മുറിച്ച് കളഞ്ഞു. അപ്പോൾ നമ്മൾ ആ മുറിച്ച് കളഞ്ഞിട്ട് അവിടെ ഈ സാഫ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഏതാ ഭംഗി സൈഡുള്ളതെന്ന് വെച്ചാൽ അത് അതൊന്ന് അതിനകത്ത് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് മുക്കി വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് നടുകയാണെങ്കിൽ അത് ആ കേട് പോയി മാറി കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ അഗ്ലോണിമായും കലാത്തിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്ക് പൂന്തോട്ടത്തിന് ഒരു ആതിഥ്യമാണ്, ഒരു അലങ്കാരമാണ്, ഒരു എന്താ പറയുക നല്ല തറവാടി എന്നൊക്കെ പറയില്ലേ, എന്നേ പോലെയുള്ള ഒരു ലുക്കാണ് നമ്മുടെ പൂന്തോട്ടത്തിനും അല്ലെങ്കിൽ നമ്മുടെ കാർപോർച്ചിലോ ഷെയ്ഡിലോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെക്കുമ്പോൾ ഈ ചെടികൾക്ക് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു ചെടി പിടിച്ച് കിട്ടിയ കുറേ വർഷങ്ങളോളം നമ്മുടെ കൂടെ ഈ ചെടികൾ ഉണ്ടാകും. പിന്നെ നമ്മൾക്ക് നമ്മൾ നോക്കേണ്ടതേ വെള്ളം കൊടുക്കുന്ന കാര്യമാണ്, നനയ്ക്കേണ്ടത് എപ്പോഴാണെന്നുള്ളതാണ്. നനയ്ക്കേണ്ടത് എപ്പോഴും നമ്മൾ നമ്മുടെ പൊട്ടി മിക്സ് നമ്മളൊന്ന് ജസ്റ്റ് കൈയും കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. നനവുണ്ടെങ്കിൽ ഒരു കാലാവശ്യം വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഇപ്പോൾ ഇത് 3 ദിവസമായി ഞാൻ വെള്ളം ഒഴിച്ചിട്ട്, പക്ഷേ ഞാൻ ഇലകളിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അത് മഴ നനയാതെയാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇലകൾക്കൊക്കെ ഒരു ഉണർവ് കിട്ടും. അപ്പോൾ ഒരു കാലാവശ്യം നിങ്ങൾ വെള്ളം കൂടിപ്പോകാതെ നോക്കണം. ഇതിൻ്റെ വേര് പെട്ടെന്ന് കെട്ടുപോകുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ണിൽ ഈർപ്പമുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ ഇടയ്ക്ക് ഇത് ഹാർഡാവുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഇലകൾ പൊട്ടിമുളയ്ക്കാനായിട്ട് പറ്റും. നന്നായിട്ട് ഇലകൾ വരും. മണ്ണ് ഹാർഡായിട്ടിരുന്നാൽ പുതിയ ഇലകൾ വരുന്നത് കുറയും കേട്ടോ, മുകളങ്ങൾ വരുന്നത് കുറയും. അതുപോലെ അറിയാലോ കലാത്തിയ പോലെയുള്ള ചെടി നമുക്ക് ഇൻഡോർ പ്ലാന്റാണ്. ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റുകളെടുത്ത് വെക്കരുത്, അതുപോലെ മഴ നനയാൻ വെക്കരുത്. വെള്ളം കൂടിപ്പോയാലും കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇവയെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് പരിപാലിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം. നല്ല കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ നല്ല രീതിയിൽ നിൽക്കൂട്ടാം. അപ്പോൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ വെക്കുക, കൂടുതലും മഴ നനയാതെ വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കലാത്തിയ അടിപൊളിയായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു അഴകായിട്ട് തന്നെ ഉണ്ടാകും. കഴിഞ്ഞ അഗ്ലോണിമയുടെ വീഡിയോ ചെയ്തപ്പോഴേ ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ മറന്നുപോയി. മറന്നുപോയതല്ല, എനിക്ക് പിന്നീടാണ് അതിൻ്റെ അറിവ് നമുക്ക് കിട്ടിയത്. അതായത് അഗ്ലോണിമാസിന് ഞാൻ പറഞ്ഞു പൂക്കൾ വരും, പൂക്കൾ വന്നാൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഭംഗിയൊക്കെയാണ്, പക്ഷേ ഇത് ഞാനിത് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. കാരണം ഈ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചെടി മച്ചുറായിട്ട് അതിൻ്റെ ലൈഫ് കുറയും എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതുകൊണ്ട് ഈ പൂ വരുന്ന നമ്മുടെ ഈ തണ്ട് നന്നായിട്ട് സിസേഴ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബ്ലേഡ് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയണമെന്നാണ് ഞാൻ എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഒത്തിരി ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വേഗം മാറ്റി വേറെ ഇതിലേക്കൊക്കെ നടാമെന്ന്. പക്ഷേ ഇത് നന്നായിട്ട് മച്ചുറായിട്ട് ഒരു ചട്ടി നന്നായിട്ട് ബുഷിയായി വന്നതിന് ശേഷം നന്നായിട്ട് മൂത്ത് നല്ല കൊമ്പുകളൊക്കെ ആയതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ ഇലകൾ മാറ്റി നടുകയാണെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടികൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് ഒരു ഭംഗിയില്ല. അപ്പോൾ ഒന്ന് ബുഷി ആയതിനു ശേഷം നിങ്ങൾ ഇലകൾ മാറ്റി നടണം കേട്ടോ, ഇതേപോലെ വരുന്ന ഇലകൾ. ഇനിയിപ്പോൾ ഞാൻ ഈ പൂവൊക്കെ കട്ട് ചെയ്ത് കളയാൻ പോകണം, അല്ലെങ്കിൽ ചെടിയുടെ ലൈഫ് കുറയുമെന്നാണ് എനിക്ക് കിട്ടിയൊരു അറിവ് നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ.
പിന്നെ ഈ കലാത്തിയുടെ വളപ്രയോഗം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോട്ടി മിക്സിൽ നമ്മൾ അത്യാവശ്യം വളം ചേർത്തിട്ട് ഈ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ ചെടിയുടെ വളർച്ചയിൽ നമുക്ക് കുറേശ്ശെ വളം നമ്മൾ ചേർക്കേണ്ടി വരും. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാണകത്തിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ കപ്പലിന് പിണ്ണാക്ക് പുളിപ്പിച്ചതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാം, പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അതൊന്നും വർഷക്കാലത്ത് അധികം ഒഴിച്ചു കൊടുക്കേണ്ട, ഇനിയിപ്പോൾ വേനലാണ് വരാൻ പോകുന്നത്, വേനൽക്കാലത്ത് ഇത്തരത്തിലുള്ള വളമാണ് നമുക്ക് ഈ ചെടിക്ക് ഏറ്റവും നല്ലത്. പിന്നെ വല്ലപ്പോഴും മാസത്തിൽ ഒരിക്കൽ നമ്മുടെ 19 നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയും കൂടി വരാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാത്തിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ വലിയ കമൻസ് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.